ടാലന്റ് അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒക്ടോബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലിഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം വരുന്ന എൽ എസ് ജി മെയിൻസ് എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അവതരിപ്പിക്കുന്നു ഐ എസ് എൽ ടാലൻസ് ഐ എസ് എൽ ഇൻറ്റൻസീവ് സ്റ്റഡി പ്ലാൻ ഫോർ എൽ എസ് ജി മെയിൻസ് അപ്പോൾ ഈ ഒരു ഓഫറിൽ നിങ്ങൾക്ക് രണ്ട് കോംബോയാണ് വരുന്നത് അതിൽ കോംബോ വണ്ണിൽ വരുന്നത് മൂന്ന് സെറ്റാണ് എൽ എസ് ജി റാങ്ക് ഫൈലും അതേപോലെ കറണ്ട് അഫേഴ്സും എൽ എസ് ജി സ്റ്റഡി പ്ലാനുമാണ് അപ്പോൾ ഈ മൂന്ന് സെറ്റും കൂടി വരുന്ന കോംബോയുടെ പ്രൈസ് രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പതാണ് എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ രണ്ടായിരത്തി ഇരുന്നൂറ് എന്നുള്ള ഓഫർ പ്രൈസിൽ ഇത് ലഭ്യമാകുന്നതാണ് അതേപോലെ കോംബോ ടു വരുന്നത് രണ്ട് സെറ്റാണ് അടങ്ങിയിട്ടുള്ളതാണ് ാണ് കോംബോ അതേപോലെ തന്നെ കറന്റ് അഫെയറും വരുന്നതാണ് അറുന്നൂറ് രൂപയാണ് ഇപ്പോൾ വരുന്ന ഓഫർ പ്രൈസ് ഒറിജിനൽ പ്രൈസ് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഓഫർ പ്രൈസ് അറുന്നൂറ് രൂപയാണ് അപ്പോൾ ഉടൻ തന്നെ ഓഫർ തീരുന്നതിന് മുമ്പ് തന്നെ ഏത് കോംബോ ആണോ വേണ്ടതെന്ന് വെച്ചാൽ അത് സ്വന്തമാക്കുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒക്ടോബർ പതിമൂന്നിന്റെ പ്രത്യേകതയാണ് ഒക്ടോബർ പതിമൂന്ന് ദുരന്ത സാധ്യത കുറയ്ക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് ഓർത്തു വയ്ക്കുക ഒക്ടോബർ പതിമൂന്നിന്റെ പ്രത്യേകത എന്താണ് ദുരന്ത സാധ്യത കുറയ്ക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു ഇന്റർനാഷണൽ ഡേ ഫോർ ഡിസാസ്റ്റർ റിഡക്ഷൻ എന്നുള്ളതാണ് ഒക്ടോബർ പതിമൂന്നിന്റെ പ്രത്യേകത ഇനി എന്തുകൊണ്ടാണ് ഒക്ടോബർ പതിമൂന്ന് ഇങ്ങനെ ഒരു ദിവസമായി ആചരിക്കുന്നതെന്ന് നോക്കാം ലോകമെമ്പാടും ദുരന്ത നിവാരണത്തിന്റെയും അപകട യും അപബോധം വളർത്തുവാനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ടാണ് ഇങ്ങനെയൊരു ദിവസം ഒക്ടോബർ ആചരിക്കുന്നത് ദുരന്ത സാധ്യത കുറയ്ക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ദിനമായി ആചരിക്കുന്നത് ഇനി രണ്ടായിരത്തി വെക്കുക എംപവറിംഗ് ജനറേഷൻ ഫോർ എ റീസൈലന്റ് ഫ്യൂച്ചർ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു ദിവസത്തിന്റെ പ്രമേയം അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഓർത്തുവെക്കുക അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ആനിമൽ ക്വാറന്റൈൻ ആൻഡ് സർട്ടിഫിക്കേഷൻ സർവീസ് സെന്റർ സ്ഥാപിതമായ കേരളത്തിലെ അന്താരാഷ്ട്ര വിമാന താവളം ഏതൊന്നാണ് അപ്പോൾ ഏത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണെന്ന് വെക്കാം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഇങ്ങനെ ഒരു സംവിധാനം വന്നിരിക്കുന്നത് എന്താണെന്ന് ഓർത്തു വെക്കാം ആനിമൽ ക്വാറന്റീൻ ആൻഡ് സർട്ടിഫിക്കേഷൻ സർവീസ് സെന്റർ ആണ് സ്ഥാപിതമായിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സെന്ററിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഏത് വിമാനത്താവളത്തിലാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഇങ്ങനെ ഒരു സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കാം കേരളത്തിൽ ഇപ്പോൾ എന്താണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി വളർത്തുമൃഗങ്ങളെ കൊണ്ടുവരാനായിട്ടുള്ള കൊണ്ടുവരാനായിട്ടുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നിലവിൽ പൂച്ചയും നായയുമാണ് ഈ ഒരു സംവിധാനത്തിൽ ഉൾപ്പെടുന്ന വളർത്തും മൃഗങ്ങൾ എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ വളർത്തുമൃഗങ്ങളെ ഇങ്ങനെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായിട്ടാണ് ആനിമൽ ക്വാറന്റീൻ ആൻഡ് സർട്ടിഫിക്കേഷൻ സർവീസ് സെന്റർ ഇപ്പോൾ സ്ഥാപിതമായിരിക്കുന്നത് അപ്പോൾ നമുക്ക് പോയിന്റ് ഓർത്തു വെക്കാം ആനിമൽ ക്വാറന്റീൻ ആൻഡ് സർട്ടിഫിക്കേഷൻ സർവീസ് സെന്റർ സ്ഥാപിതമായ കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഈ ഒരു അപ്പോയിൻമെൻ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ടാറ്റ ട്രസ്റ്റ് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് നോയൽ ടാറ്റയാണ് ആരാണെന്ന് ഓർത്തു വെക്കാം നോയൽ ടാറ്റയാണ് ഏത് പോസ്റ്റിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ വന്നിട്ടുള്ളതാണെന്ന് ഓർത്തുവെക്കാം ടാറ്റാ ട്രസ്റ്റിൻ്റെ എന്താണ് ടാറ്റാ ട്രസ്റ്റിൻ്റെ ചെയർമാനായിട്ടാണ് ചെയർമാനായിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഓർത്തു വെക്കുക രത്തൻ ടാറ്റയുടെ ആയിട്ടാണ് ആര് നോയൽ ടാറ്റ ടാറ്റ ട്രസ്റ്റ് ടാറ്റ ട്രസ്റ്റിൻ്റെ ചെയർമാനായിട്ട് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ വെക്കുക രത്തൻ ടാറ്റയുടെ അർത്ഥ സഹോദരൻ കൂടിയാണ് ആര് നോയൽ ടാറ്റ ആ കാര്യം കൂടി വെക്കാം അപ്പം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ടാറ്റ ടാറ്റ ട്രസ്റ്റിന്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് നോയൽ ടാറ്റയാണ് ഇനി ഒരു ആത്മകഥയാണ് നമ്മൾ പഠിക്കുന്നത് ആരുടെ ആത്മകഥയാണെന്ന് ഓർത്തു വെക്കാം എം മുകുന്ദന്റെ ആരുടെയാണ് എം മുകുന്ദൻ്റെ പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള എം മുകുന്ദന്റെ ആത്മകഥയുടെ പേരാണ് എന്താണെന്ന് ഓർത്ത് വെക്കുക എൻ്റെ എംബസി കാലം എന്താണ് എൻ്റെ എംബസി കാലം എന്നുള്ളതാണ് ഈ ഒരു ആത്മകഥയുടെ പേര് അപ്പോൾ ഓർത്തു വെക്കുക ആരുടെയാണ് എം മുകുന്ദന്റെ എം മുകുന്ദന്റെ ആത്മകഥയാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തു വെക്കാം അപ്പോൾ ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം എന്താണ് എംബസി എന്താണെന്ന് ഓർത്തു വെക്കാം അദ്ദേഹം എന്താണ് ഫ്രഞ്ച് എംബസിയിൽ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിവരിക്കുന്നതാണ് എൻ്റെ എംബസി കാലം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആത്മകഥ അപ്പോൾ അതിൽ പ്രധാനമായും വരുന്നത് എന്താണ് അദ്ദേഹം ഫ്രഞ്ച് എംബസിയിൽ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നാന്നൂ പതിറ്റാണ്ട് അദ്ദേഹം അവിടെ വർക്ക് ചെയ്തതിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് കൂടുതലായിട്ടും ഈ ഒരു രചനയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് ഓർത്ത് വെക്കാം എം മുകുന്ദൻ്റെ ആത്മകഥയുടെ പേരെന്താണ് എൻ്റെ എംബസി കാലം എന്നുള്ളതാണ് അടുത്തതൊരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നൊബേൽ പുരസ്കാരവുമായി ബന്ധപ്പെട്ട പോയിൻറ്റാണിത് അപ്പോൾ നമുക്ക് ഓർത്തു വെക്കാം രണ്ടായിരത്തി ഇരുപത്തി സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹയായത് ആരെന്നാണ് എന്താണെന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തി സാഹിത്യത്തിനുള്ളതാണ് ഓർത്തു വെക്കുക ഏത് മേഖലയിലെയാണ് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനമാണ് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന് അർഹയായത് ആരാണ് ഹാൻ കാങ് ആണ് ആരാണെന്ന് ഓർത്തു വെക്കുക ഹാൻ കാങ് ആണ് ഈ ഒരു പുരസ്കാരത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ർഹയായത് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക ഹാൻ എന്താണ് ഒരു ദക്ഷിണ കൊറിയൻ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ് എന്താണ് ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ് ഹാൻ എന്നുള്ള കാര്യം പ്രത്യേകം വെക്കാം ചരിത്രപരമായ ആഘാതങ്ങൾ അഭിമുഖീകരിക്കുകയും അതേപോലെ മനുഷ്യ ജീവിതത്തിന്റെ ദുർബലത തുറന്നുകാട്ടുകയും ചെയ്യുന്ന ഹാങ്ങിന്റെ രചനകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ആർക്ക് ലഭിക്കുന്നത് ഹാങ്ങിന് ലഭിക്കുന്നത് അപ്പോൾ ആ പോയിന്റ് കൂടി ഓർത്തുവെക്കുക പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ് ദക്ഷിണ കൊറിയ ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള എഴുത്തുകാരി

ബുക്കർ പ്രൈസ് ലഭിച്ചത് അപ്പോൾ ഈ ഒരു കൃതി ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കാം ഡെബോറ സ്മിത്ത് ആണ് ആരാണ് ഡെബോറ ഡെബോറ സ്മിത്ത് ആണ് ഈ ഒരു കൃതി എന്താണ് വെജിറ്റേറിയൻ എന്നുള്ള കൃതി ട്രാൻസ്ലേറ്റ് ചെയ്തത് അപ്പോൾ ആ പോയിന്റ് കൂടി വെക്കാം അതേപോലെ തന്നെ ദക്ഷിണ കൊറിയക്കാരിയാണ് എന്ന് ഹാൻ എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു ദക്ഷിണ കൊറിയയിൽ നിന്ന് സാഹിത്യത്തിനുള്ള എന്താണ് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടുന്ന ആദ്യ ആദ്യ വ്യക്തി കൂടിയാണ് ആര് ഹാൻ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക എന്താണ് ദക്ഷിണ കൊറിയയിൽ നിന്ന് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് ഒരു ഒരു എഴുത്തുകാരി അർഹയാവുന്നത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം അടുത്ത നമ്മൾ നോക്കുന്നത് സമാധാന നൊബൈൽ സമ്മാനത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർഹയായത് അർഹയായ സംഘടന ഏതെന്നാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി സമാധാന സമാധാന നൊബൈൽ സമ്മാനത്തിന് അർഹയായ അർഹത നേടിയ ഒരു സംഘടനയാണ് അപ്പോൾ ഈ സംഘടനയുടെ പേര് എന്താണെന്ന് ഓർത്തു വെക്കാം നിഹോൺ ഹിഡാൻ ഓർത്തു വെക്കാം എന്താണ് നിഹോൺ ഓർത്തു വെക്കുക നിഹോൺ ഹിഡാൻ എന്നുള്ള സംഘടനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തി സമാധാന സമാധാന നൊബൈൽ സമ്മാനം ലഭിക്കുക അപ്പോൾ വെക്കുക ഇനി എന്താണ് ഈ സംഘടന എന്നുള്ള കാര്യം കൂടി വെക്കാം ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും അണുബോംബ് അണുബോംബ് ആക്രമണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈ ഒരു ആക്രമണം അതിജീവിച്ച് വന്നിട്ടുള്ളവരുടെ ഒരു ഗ്രാസ് റൂട്ട് സംഘടനയാണ് എന്ത് നിഹോൺ ഹിഡാൻകോ എന്നുള്ള സംഘടന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഈ ഒരു സംഘടന ആരംഭിച്ചത് എന്നുള്ള കാര്യം കൂടി വെക്കുക അതേപോലെ തന്നെ ഈ ഒരു ഈ ഒരു സംഘടനയുടെ ഈ ഒരു സംഘടനയുടെ ആണവായുധങ്ങൾ ഇല്ലാത്ത ഒരു ലോകത്തിൽ സൃഷ്ടിക്കുക അതേപോലെ തന്നെ ആണവായുധങ്ങൾ ഉപയോഗിക്കുന്നത് തടയുന്നതിനുള്ള പ്രവർത്തനങ്ങളെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാന നൊബേൽ പുരസ്കാരം ഈ ഒരു സംഘടനയ്ക്ക് ലഭിക്കുന്നത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് രണ്ട് സമ്മാനങ്ങളാണ് രണ്ട് നൊബൈൽ സമ്മാനങ്ങളാണ് ഇപ്പോൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാന നൊബൈൽ സമ്മാനത്തിന് അർഹത നേടിയ സംഘടന ഏതാണ് അത് നിഹോൺ ഹിഡാൻക്യോ എന്നുള്ള സംഘടനയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യത്തിനുള്ള നൊബൈൽ സമ്മാനത്തിന് അർഹത നേടിയതാരാണ് അത് ഹാൻ കാങ് എന്നുള്ള എഴുത്തുകാരിയാണ് അപ്പോൾ ഈ രണ്ട് പോയിന്റ് നൊബൈലുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക അടുത്തത് ഒരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെറുകാട് സ്മാരക പുരസ്കാരത്തിന് അർഹത നേടിയ രചന ഏതെന്താണ് ഏതാണെന്ന് ഓർത്തു വെക്കാം ഇന്ദ്രധനുസ് എന്താണ് ഇന്ദ്രധനുസ് എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഇന്ദ്രധനുസ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക ഇന്ദ്രൻസിന്റെ ആത്മകഥയാണ് എന്താണ് നടനായിട്ടുള്ള ഇന്ദ്രൻസിന്റെ ആത്മകഥയുടെ പേരാണ് എന്ത് ഇന്ദ്രധനുസ് എന്നുള്ളത് അപ്പോൾ മാതൃഭൂമിയിലാണ് എന്താണ് ഇന്ദ്രധനുസ് എന്നുള്ള എന്താണ് ഇന്ദ്രൻസിന്റെ അദ്ദേഹത്തിന്റെ ആത്മകഥ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക അപ്പോൾ ഇന്ദ്രധനുസ് എന്നുള്ള ഈ ഒരു രചനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെറുകാട് സ്മാരക പുരസ്കാരത്തിന് അർഹത നേടിയത് അപ്പോൾ ആരുടെ ആത്മകഥയാണ് നടനായിട്ടുള്ള ഇന്ദ്രൻസിന്റെ ആത്മകഥയാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തു വെക്കാം അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക ചെറുകാട് സ്മാരക ട്രസ്റ്റ് ആണ് ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തുന്നത് അപ്പോൾ ചെറുകാടിന്റെ ചെറുകാടിന്റെ ആത്മകഥയുടെ പേര് നമുക്കറിയാം എന്താണ് ജീവിതപാത എന്താണ് ജീവിതപാത ജീവിതപാത അപ്പോൾ എന്താണ് ഈ ജീവിതപാത എന്നുള്ള അദ്ദേഹത്തിന്റെ ആത്മകഥ നൂറ്റാണ്ട് പിന്നിടുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അര നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ചെറുകാട് സ്മാരക പുരസ്കാരം ഒരു ആത്മകഥക്ക് തന്നെ നൽകാനായിട്ട് തീരുമാനിച്ചത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഓർത്തു വെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെറുകാട് സ്മാരക പുരസ്കാരത്തിന് അർഹത നേടിയ രചന ഏതാണ് ഇന്ദ്രധനുസ് എന്നുള്ളതാണ് വീണ്ടും ഒരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ആരാണ് ജോർജ് ഓണക്കൂറാണ് ഏത് പുരസ്കാരമാണെന്ന് പ്രത്യേകം ഓർത്തു വെക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെയാണ് വയലാർ ഓർത്തു വെക്കുക വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ സാംസ്കാരിക വേദിയുടെ സാഹിത്യ പുരസ്കാരമാണ് സാഹിത്യ പുരസ്കാരമാണ് അപ്പോൾ ഈ ഒരു സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ജോർജ് ജോർജ് ഓണക്കൂറാണ് അപ്പോൾ ഇത് പ്രത്യേകം ഓർത്തു இருக்குதா ഇനി ഒരു പട്ടികയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് നോക്കാം ഫോക്സ് ഇന്ത്യ ഹൺഡ്രഡ് റിച്ച് ലിസ്റ്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹൺഡ്രഡ് റിച്ച് ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ആരെന്നാണ് ആരാണ് ഒന്നാം സ്ഥാനത്തുള്ളത് മുകേഷ് അംബാനിയാണ് ആരാണ് മുകേഷ് അംബാനിയാണ് ഈ ഒരു പട്ടികയിൽ അതായത് ഫോക്സ് ഇന്ത്യ ഹൺഡ്രഡ് റിച്ച് ലിസ്റ്റ് പട്ടിക ഇന്ത്യയിലെ നൂറ് സമ്പന്നരുടെ പട്ടികയാണ് ഈ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ളതാരാണ് മുകേഷ് അംബാനിയാണ് രണ്ടാം സ്ഥാനത്തുള്ളതാരാണ് ഗൗതം ിയാണ് ആരാണ് ഗൗതം അദാനിയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്തുള്ളത് സാവിത്രി ജിൻഡാലാണ് ആരാണ് സാവിത്രി ജിൻഡാലാണ് ഈ ഒരു പട്ടികയിൽ മൂന്നാം സ്ഥാനത്തുള്ളത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം ഇനി കേരളത്തിൽ നിന്നും കേരളത്തിൽ നിന്നും ഈ ഒരു പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ആരാണ് മുത്തൂറ്റ് ഫാമിലിയാണ് എന്താണ് മുത്തൂറ്റ് ഫാമിലിയാണ് ഈ ഒരു പട്ടികയിൽ പട്ടികയിൽ കേരളത്തിൽ നിന്നും ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് അതേപോലെ രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് എം എ യൂസഫ് അലിയാണ് എന്താണ് എം എ യൂസഫ് അലിയാണ് കേരളത്തിൽ

രണ്ടാം സ്ഥാനത്ത് ഗൗതം അദാനിയാണ് അതേപോലെ മൂന്നാം സ്ഥാനത്ത് വന്നത് സാവിത്രി ജിൻഡാലാണ് അതോടൊപ്പം തന്നെ വെക്കാം കേരളത്തിൽ നിന്നും ഒന്നാം സ്ഥാനത്തുള്ളത് മുത്തൂറ്റാണ് അത് ഇന്ത്യയിൽ നിന്ന് എത്രയാണ് മുപ്പത്തിയേഴാമത് റാങ്കിംഗ് ആണ് മുത്തൂറ്റ് ഫാമിലിക്കുള്ളത് അതേപോലെ രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് എം എ യൂസഫലിയാണ് ഇന്ത്യയിൽ നിന്നും നോക്കുമ്പോഴത്തേക്കും മുപ്പത്തി ഒൻപതാമത് റാങ്കിംഗ് ആണ് എം എ യൂസഫലിക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയും പോയിന്റുകൾ ഈ ഒരു പട്ടികയുമായി ബന്ധപ്പെട്ട് ഓർത്തുവെക്കാം അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ഇന്ത്യയിൽ ഇന്ത്യയിൽ റൂഫ് ടോപ്പ് സോളാർ പ്ലാന്റ് പവർ പ്ലാന്റ് സ്ഥാപിതമായത് എവിടെയെന്നാണ് എവിടെയാണ് ഹൈദരാബാദിലാണ് എന്താണ് ഇന്ത്യയിൽ റൂഫ് ടോപ്പ് റൂഫ് ടോപ്പ് സോളാർ പവർ പ്ലാന്റ് ആണ് സ്ഥാപിതമായിരിക്കുന്നത് ഹൈദരാബാദിലെ ഹൈദരാബാദിലെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇത് സ്ഥാപിതമായത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് അടുത്തിടെ ഇന്ത്യയിൽ റൂഫ് ടോപ്പ് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിതമായത് എവിടെയാണ് ഹൈദരാബാദിലാണ് ഇനി ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പത്തൊൻപതാമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയെന്നാണ് ലാവോസ് ആണ് വേദിയായി വരുന്നത് എന്നാണ് ലാവോസിൽ വെച്ചാണ് പത്തൊൻപതാമത് പത്തൊൻപതാമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി രണ്ടായിരത്തി നടക്കുന്നത് എൽ എസ് ജി ഐ മെയിൻസ് എക്സാമിനായി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി അവതരിപ്പിക്കുന്നു എൽ എസ് ജി പേപ്പർ ടു സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് അപ്പോൾ ഈ ബുക്ക് ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ടാലന്റ് കേരള ഡോട്ട് കോം വഴിയും ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയും സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കുക അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ദുബായി തീരത്ത് എത്തിയ ഇന്ത്യൻ നാവിക സേനാ കപ്പൽ ഏതെന്നാണ് ഏതാണ് ഐ എൻ എസ് ഷാർദുൽ ആണ് എന്താണ് ഐ എൻ എസ് ഷാർദുൽ ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ദുബായി തീര എന്നാണ് യു എയിലെ ദുബായ്തീരത്ത് എത്തിയ ഇന്ത്യൻ നാവികസേന കപ്പൽ ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത സാമൂഹിക പ്രവർത്തക ആരെന്നാണ് ഓർത്തുവെക്കാം ഏതൽ കെനഡി ആരാണ് ഏതൽ കെനഡിയാണ് അപ്പോൾ അദ്ദേഹം എന്താണ് അന്തരിച്ചിരിക്കുകയാണ് ഓർത്തുവെക്കുക എന്താണ് പ്രത്യേകത പ്രശസ്ത സാമൂഹിക പ്രവർത്തകയായിരുന്നു എന്നുള്ള കാര്യം ഓർത്തുവെക്കാം മാത്രമല്ല മുൻ യു എസ് അറ്റോർണി ജനറൽ ആയിരുന്ന റോബർട്ട് റോബർട്ട് എഫ് കെനഡിയുടെ ഭാര്യ കൂടിയാണ് ഏതൽ കെനഡി എന്നുള്ള കാര്യം ഓർത്തുവെക്കാം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത സാമൂഹിക പ്രവർത്തകയാരാണ് പ്രവർത്തകരാണ് ഉടൻ വരാനിരിക്കുന്ന പി എസ് സി എക്സാമുകൾക്കായി ടാലന്റ് നിങ്ങളുടെ കൂടെയുണ്ട് ഉണ്ട് ടെൻ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായി ജനറൽ പി എസ് സി ബാച്ചും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനായി സ്പെഷ്യൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചും അതേപോലെ സയൻസിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ സോഷ്യൽ സയൻസ് ബാച്ചും ഇപ്പോൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യൂ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ആനിമൽ ക്വാറന്റീൻ ആൻഡ് സർട്ടിഫിക്കേഷൻ സർവീസ് സെന്റർ സ്ഥാപിതമായ കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതെന്നായിരുന്നു കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഇങ്ങനെ ഒരു സംവിധാനം വന്നിരിക്കുന്നത് അപ്പോൾ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി നായ പൂച്ച തുടങ്ങിയ വളർത്തു മൃഗങ്ങളെ ഇപ്പോൾ എന്താണ് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സർവീസ് സെന്റർ സ്ഥാപിതമായത് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഒക്ടോബറിൽ ടാറ്റ ട്രസ്റ്റ് ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെന്നാണ് ആരാണ് നോയൽ ടാറ്റയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ രതൻ ടാറ്റയുടെ അർത്ഥ സഹോദരൻ കൂടിയാണ് നോയൽ ടാറ്റ എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു ആത്മകഥയാണ് എം മുകുന്ദന്റെ ആത്മകഥയുടെ പേര് എന്തെന്നാണ് ഓർത്തു വെക്കാം എന്റെ എംബസി കാലം എന്താണ് എന്റെ എംബസി കാലം എന്നുള്ളതാണ് എം മുകുന്ദന്റെ ആത്മകഥ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യ നൊബേൽ സമ്മാനമായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സാഹിത്യ നൊബേൽ സമ്മാനത്തിന് അർഹയായത് ആരാണ് ഹാൻ കാങ് ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള എഴുത്തുകാരിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കാം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് സമാധാന നൊബൈൽ സമ്മാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാന നൊബൈൽ സമ്മാനത്തിന് അർഹത നേടിയ സംഘടനയാണ് സംഘടന ഏതാന്ന് ഓർത്തു വെക്കാം എന്താണ് നിഹോൺ ഹിഡാൻക്യോ എന്നുള്ള സംഘടനയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സമാധാന നൊബൈൽ സമ്മാനം ലഭിച്ചത് ശേഷം നമ്മൾ നോക്കിയതും ഒരു പുരസ്കാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെറുകാട് സ്മാരക പുരസ്കാരത്തിന് അർഹത നേടിയ രചന ഏതെന്നാണ് ഏതാണ് ഇന്ദ്രധനുസ ഇന്ദ്രധനുസ എന്നുള്ള രചനയ്ക്കാണ് അപ്പോൾ ആരുടെ ആത്മകഥയാണ് ഇന്ദ്രധനുസ എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം നടനായിട്ടുള്ള ഇന്ദ്രൻസിന്റെ ആത്മകഥയാണ് ഇന്ദ്രധനുസ എന്നുള്ളത് എന്നുള്ള കാര്യം ഓർത്തു വെക്കാം ഇനി ചെറുകാടിന്റെ ആത്മകഥയുടെ പേരെന്താണ് ജീവിതപാത എന്നുള്ളതായിരുന്നു ചെറുകാടിന്റെ ആത്മകഥ അൻപത് വർഷം പിന്നിടുകയാണ് ചെറുകാടിന്റെ ആത്മകഥയായിട്ടുള്ള ആയിട്ടുള്ള ജീവിതപാത ആ പോയിന്റ് കൂടി ഇവിടെ ഓർത്തുവെക്കാം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ആരാണ് ജോർജ് ഓണക്കൂർ ആണ് രണ്ടായിരത്തി ിലെ വയൽ ആർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു ഇന്ത്യ ഫോപ്സ് ഇന്ത്യ ഹൺഡ്രഡ് റിച്ച് ലിസ്റ്റ് പട്ടികയാണ് ആ ഒരു പട്ടികയാണ് നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പട്ടികയാണ് എന്നുള്ള കാര്യം ഓർത്തു ഓർത്തുവെക്കാം അപ്പോൾ ഈ ഒരു പട്ടിക പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ളത് ഏറ്റവും സമ്പന്നനായിട്ടുള്ളതാരാണ് മുകേഷ് അംബാനിയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് എന്നുള്ള കാര്യം വെക്കാം രണ്ടാം സ്ഥാനത്തുള്ളത് ഗൗതം അദാനിയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്തുള്ളതാരാണ് സാവിത്രി ജിന്റാൽ ആണ് എന്നുള്ള കാര്യം വെക്കാം ഇനി കേരളത്തിൽ നിന്നും ഈ ഒരു ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് മുത്തൂറ്റ് കുടുംബമാണ് മുത്തൂറ്റ് എന്നുള്ള കാര്യം വെക്കുക അതേപോലെ തന്നെ കേരളത്തിൽ നിന്ന് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് എം എ യൂസഫ് അലി ആയിരുന്നു ഇനി മുത്തൂറ്റ് കുടുംബം ഇന്ത്യ റാങ്കിങ് എത്രയാണ് മുപ്പത്തി ഏഴിലാണ് വരുന്നത് അതേപോലെ എം എ യൂസഫ് അലിയുടെ റാങ്കിങ് എത്രയാണ് മുപ്പത്തി ഒമ്പതാണ് എന്നുള്ള കാര്യം കൂടി വെക്കുക ശേഷം നമ്മൾ ചർച്ച ചെയ്തത് അടുത്തിടെ ഇന്ത്യയിൽ പവർ പ്ലാന്റ് സ്ഥാപിതമായത് എവിടെയെന്നാണ് എവിടെയാണ് ഹൈദരാബാദിലാണ് ഹൈദരാബാദിലെ ജിയോളജിക്കൽ ഓഫ് ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഈ ഒരു ഈ ഒരു സോളാർ പവർ പ്ലാന്റ് സ്ഥാപിതമായത് എന്നുള്ളത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടി വേദി എവിടെ എവിടെയാണ് വേദിയായി വരുന്നത് ലാവോസ് ആണ് വേദിയായി അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒക്ടോബറിൽ ദുബായ് തീരത്ത് എത്തിയ ഇന്ത്യൻ നാവികസേന കപ്പൽ ഏതെന്നാണ് എസ് ഐ എൻ എസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ദുബായ് തീരത്ത് എത്തിയ ഇന്ത്യൻ നാവികസേന കപ്പൽ അതിനുശേഷം ഒരു നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത സാമൂഹിക പ്രവർത്തക ആരെന്നാണ് ആരാണ് എതൽ കെനഡിയാണ് അപ്പോൾ ഓർത്തുവെക്കാം യു എസിന്റെ യു എസ് മുൻ അറ്റോർണി ജനറൽ ആയിരുന്ന റോബർട്ട് എന്താണ് റോബർട്ട് എഫ് കെനഡിയുടെ ഭാര്യ കൂടിയാണ് ആര് എതൽ കെനഡി എന്നുള്ള കാര്യം ഓർത്തു വെക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ എന്താണ് എതൽ കെനഡി അന്തരിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഷ്യൻ വുമൻസ് ചാമ്പ്യൻഷിപ്പ് ട്രോഫി ഹോക്കിയുടെ ഭാഗ്യ ചിഹ്നം ഏതെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ചിടിയ ഓപ്ഷൻ ബി ജൂഹി ഓപ്ഷൻ സി ഗുഡിയ ഓപ്ഷൻ ഡി ഹാത്തി രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനിയായ മെയ്സ് സ്ഥാപിതമായത് എവിടെയെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ഹാൻഡ്ലെ ഓപ്ഷൻ ബി കാഠ്മണ്ഡു ഓപ്ഷൻ സി ഡാർജിലിംഗ് ഓപ്ഷൻ ഡി മണാലി ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ കൈസ് ചെയ്ത് ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളതായിരുന്നു ചോദ്യം ശരിയത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരീത്രം ടൂണീഷ്യയുടെ പ്രസിഡന്റ് ആയിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഇന്റലിജൻസ് വിഭാഗം മേധാവിയായി നിയമിതനായത് ആരെന്നാണ് ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ എ ആണ് ശരീത്രം ആരാണ് പി വിജയനാണ് ഈ ഒരു പോസ്റ്റിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നിയമിതനായത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം